ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ നമുക്ക് അവരുമായി ആത്മബന്ധം വേണമെന്നൊന്നുമില്ല. മനസ്സുണ്ടെങ്കിൽ ആർക്കു വേണ്ടിയും എന്തും ചെയ്യാനാകും. അങ്ങനെ ഒരു സംഭവമാണ് വയനാട്ടിൽ ഇപ്പോൾ നടന്നത്. അപരിചിതയായ ഒരു യുവതിക്ക് വൃക്ക പകുത്തു നൽകി മാതൃകയായിരിക്കുകയാണ് അവിടുത്തെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ മണികണ്ഠൻ എന്ന യുവാവ്. മണികണ്ഠൻ്റെ വാക്കുകളിൽ നിറയുന്നത് മനുഷ്യസ്നേഹം മാത്രമാണ്. വയനാട് ചീയമ്പം പള്ളിപ്പടിയിലെ സി പി എം ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ 34 വയസ്സുകാരനായ മണികണ്ഠൻ. പുൽപ്പള്ളി ചീയമ്പം മാധവമംഗലത്തെ രാജേന്ദ്രൻ മഹേശ്വരി ദമ്പതികളുടെ മകനാണ് മണികണ്ഠൻ. DYFI ഇരുകുളം മേഖലാ സെക്രട്ടറി കൂടിയാണ്. February 4 കോഴിക്കോട് പയ്യോളി സ്വദേശിയായ 37 വയസ്സുള്ള യുവതിക്ക് വൃക്ക നൽകിയത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇപ്പോൾ വീട്ടിൽ പൂർണ്ണ വിശ്രമത്തിലാണ്. ഇരു വൃക്കകളും തകരാറിലായതോടെ ഭർത്താവ് ഉപേക്ഷിച്ചുപോയ രണ്ട് മക്കളുടെ അമ്മ കൂടിയാണ് ഈ യുവതി. ഈ യുവതി മണികണ്ഠൻ്റെ മഹാമനസ്കതയിൽ ജീവിത സ്വപ്നം കാണുകയാണ്. ശസ്ത്രക്രിയ കഴിഞ്ഞ് ഇവർ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. 2014 DYFI നടത്തിയ മെഡിക്കൽ ക്യാമ്പിൽ മണികണ്ഠൻ നൽകിയ അവയവദാന സമ്മതപത്രമാണ് ഇവർക്ക് വൃക്ക ലഭിക്കാൻ ഇടയാക്കിയത്. സമ്മതപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ 8 മാസം മുമ്പാണ് വൃക്കദാനം ചെയ്യാൻ സമ്മതമാണോ എന്ന അന്വേഷണവുമായി മണികണ്ഠന് വിളിയെത്തുന്നത്. യുവതിയുടെ അവസ്ഥ മനസ്സിലാക്കിയ മണികണ്ഠൻ സമ്മതമറിയിച്ചു. പരിശോധനകളിൽ വൃക്ക യോജിച്ചതാണെന്ന് സ്ഥിരീകരിച്ചു. പിന്നീട് അച്ഛനും അമ്മയുമായി സംസാരിച്ചു. ആദ്യം അവർ എതിർത്തെങ്കിലും വൃക്കദാനം ചെയ്തവരുടെ വീഡിയോ ഉൾപ്പെടെ കാര്യങ്ങൾ ബോധിപ്പിച്ചപ്പോഴാണ് അവർ സമ്മതിച്ചത്. ഇരുവർക്കും സമ്മതമായതോടെ വൃക്ക നൽകാനുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കി. ആശുപത്രി അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് 3 മാസമായി ശസ്ത്രക്രിയയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരുന്നു. രോഗങ്ങൾ വരാതെ ശ്രദ്ധിച്ചു. ശീലങ്ങളും ഭക്ഷണങ്ങളും ക്രമീകരിച്ചു. March 30 ആദ്യം ശസ്ത്രക്രിയ തീരുമാനിച്ചത്. യുവതിയുടെ ആരോഗ്യനില മോശമായതോടെ ഓപ്പറേഷൻ നേരത്തെയാക്കി. തൻ്റെ വൃക്ക പൂർണ്ണമായും അവരിൽ പ്രവർത്തിക്കുന്ന വിവരത്തിനായി കാത്തിരിക്കുകയാണ് മണികണ്ഠൻ. ഇപ്പോൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ കടകളിൽ വിൽക്കുന്ന തൊഴിലാളിയാണ് മണികണ്ഠൻ.